ഹായ് പ്ലസ് ടു എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കടമ്പ ഒരുവിധം ഇങ്ങനെ കടന്ന് നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഇനി ഒരു ചാട്ടം കൂടി ചാടി കഴിഞ്ഞാൽ പ്ലസ് ടു നിങ്ങൾ കടന്നു കിട്ടി എന്ന് പറയാം. ജയിക്കും എനിക്ക് ഉറപ്പാണ്. നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസും ജയിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. എന്റെ എല്ലാ പ്രാർത്ഥനയും അതിനു വേണ്ടി തന്നെയാണ്. നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ എപ്പോഴും. എന്റെ പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോ അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് നല്ല അടിപൊളി സക്സസ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാ എക്സാം ഇപ്പൊ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒക്കെ എളുപ്പമായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയൊക്കെ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ അവസാന നിമിഷം കൊണ്ടുവച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ദിവസമൊക്കെ മാത്രം ബുക്ക് തുറന്ന് നോക്കിയവർക്കൊക്കെ പ്രയാസം കുറച്ചൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അത് സ്വാഭാവികമാണ്, കാരണം അവസാനം കൊണ്ടുവച്ച് പഠിക്കാൻ പറ്റുന്നില്ല. കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രയാസം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഫിസിക്സ് ഒരല്പ മോഡലിൽ നിന്നൊക്കെ കുറച്ച് ഒന്ന് ടഫായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാല് നമ്മള് അതായത് ഈ അധ്യാപകർ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അവർക്ക് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും കുറെ ഒരു ഒരു 95% സ്റ്റുഡൻസും എളുപ്പം എന്ന് തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. എന്നാലും ഒരു 5% പാഠം എന്നും അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെയും കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ അവരുടെ കാര്യവും നമ്മൾ ഉൾക്കൊള്ളുന്നു, നിങ്ങളുടെ പ്രയാസവും മനസ്സിലാക്കുന്നു. നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ അതായത് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് എല്ലാ കുട്ടികൾക്കും എളുപ്പം എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഹാപ്പിയാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിനേഷനും കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇപ്പോഴേ തുടങ്ങിക്കോ, ഇനി അവസാന നിമിഷം കൊണ്ടുവച്ച് നോക്കി കൊളമാക്കണ്ട. നമുക്ക് നേരെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പഠിച്ചു തുടങ്ങാം. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മിക്ക സ്കൂളിലും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണെങ്കിൽ 28 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ 28 സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സാമിനേഷന് വേണ്ടി നമുക്ക് ഇന്നേ പ്രിപ്പയർ ചെയ്യാം, കാരണം അധിക ദിവസമൊന്നും ഇല്ലല്ലോ. ഈ ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ട് നമുക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ലാബ് ഞാനും യൂട്യൂബിൽ എന്നെ ലാകുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തുതരാം. സോ നമുക്ക് ഫുൾ മാർക്കുമാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിയേ പറ്റൂ. സോ ഫുൾ മാർക്ക് വാങ്ങാൻ അവിടെ ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇപ്പൊ ഫിസിക്സിനെ സംബന്ധിച്ച കെമിസ്ട്രിയെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ റെക്കോർഡ് ബുക്കിന്റെ മാർക്സ് നിങ്ങൾക്ക് ഒരു 4 marks അവിടുന്ന് കിട്ടും. അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. 40 marks ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ അവിടെ എക്സാമിനേഷൻ എഴുതാൻ പോയി അവിടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 10-15 marks അങ്ങനെ അങ്ങ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ആ ക്വസ്റ്റ്യനൊക്കെ എഴുതിയതിനു ശേഷം നിങ്ങൾ അതിന്റെ എയിമും അതിന്റെ പ്രിൻസിപ്പിളും അതിന്റെ പ്രൊസീജിയറും, അതായത് ഇപ്പൊ റേ ഡയഗ്രാം വരയ്ക്കാനുള്ളതെങ്കിൽ റേ ഡയഗ്രാം വരച്ചിട്ട് എന്റെ ടേബിളാർ കോളം മോഡൽ ടേബിളാർ കോളം ഒക്കെ വരച്ച് അവിടെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് എഴുതേണ്ടത് എഴുതി ആ മോഡൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് 70% മാർക്കും അവിടെ വീണ് കഴിഞ്ഞു എന്നതാണ് സത്യം. അതിനുശേഷം നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉള്ള ആ പ്രൊസീജിയേഴ്സ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് മാർക്കും, പിന്നെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിന് കുറച്ച് മാർക്കും, അവസാനത്തെ വൈവയ്ക്ക് ഒരു 4 marks അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ എനിവേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി തരാം. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് അവസാനത്തെ റിസൾട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ പോലും, തെറ്റരുത്, ഒരിക്കലും തെറ്റരുത്, തെറ്റിപ്പോയാൽ പോലും നിങ്ങൾക്ക് 40 ഒരു 35-36 കിട്ടുന്നത് വളരെ സുഖകരമായിട്ടുള്ള പരിപാടിയാണ്. അതായത് നമുക്കൊരു 3-4 marks മാത്രമേ റിസൾട്ട് തെറ്റിയാൽ പോലും പോകൂ, അത്ര പോലും പോകില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഞാൻ പറയുകയാണ് മാക്സിമം ഒരു 4 marks വരെയൊക്കെ നിങ്ങൾക്ക് ഡിഡക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ റിസൾട്ട് കൂടി പക്കയാക്കിയാലോ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 40 out of 40. വൈവ് എന്ന് നിങ്ങളെ കടുപ്പിക്കത്തൊന്നുമില്ല. ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് എന്തായാലും മാനസിക പരിഗണന എന്തായാലും തരും. അപ്പൊ അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കത്തൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾ ആൻസർ പറഞ്ഞില്ല അല്ലെങ്കിൽ ആൻസർ പറയാനായിട്ട് ബുദ്ധിമുട്ടെന്ന് കണ്ടാലും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈവ എടുക്കുന്ന ടീച്ചേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ മാനസിക പരിഗണന എന്തായാലും പിള്ളേർക്ക് കൊടുക്കണം. കാരണം അവര് സ്വാഭാവികം നമ്മുടെ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന പോലെ പഠിച്ച പിള്ളേരല്ലല്ലോ, ഓൺലൈനിൽ പഠിച്ച കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ആ പരിഗണന നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായാലും 40 out of 40 പ്രാക്ടിക്കൽ ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ല കേട്ടോ. 40 out of 40 നമുക്ക് വാങ്ങിച്ചേ പറ്റൂ. ആൻഡ് തിയറിയിലും നല്ല മാർക്ക്, പ്രാക്ടിക്കലിലും നല്ല മാർക്ക്, A+ ഒക്കെ കോരി വാരി എടുത്തോട്ട് ഓടാം. ഓക്കെ, അപ്പൊ A+ ഒക്കെ നമുക്ക് വാങ്ങിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോഴാണ് ചിലരുടെ മനസ്സിൽ +1 ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്, അയ്യോ +1 കുറച്ച് കുറഞ്ഞു പോയല്ലോ.
അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിനെക്കാളും ഒന്നോ രണ്ടോ ഗ്രേഡൊക്കെ ഉറപ്പായിട്ട് മുകളിലേക്ക് കയറാം നിങ്ങൾക്ക്. അപ്പൊ അതിൽ ഇനി പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം പ്ലസ് വൺ കഴിഞ്ഞു, കഴിഞ്ഞതിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഫിസിക്സ് പ്രാക്ടിക്കലും കെമിസ്ട്രി പ്രാക്ടിക്കലും. അപ്പോൾ ഞാൻ അറിഞ്ഞെടുത്തോളം രീതി അനുസരിച്ച് 6 പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതില് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വരും ഇപ്പം നമ്മുടെ പ്ലസ് വണ്ണിൽ നിന്നും പ്ലസ് ടുവിൽ നിന്നും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിലിപ്പോ മോസ്റ്റ് ഓഫ് ദി 95% സ്കൂളിലും സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പേഴ്സ്, പിന്നെ ചില സ്കൂളുകളിൽ ഓംസ് ലാ, പിന്നെ കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, അങ്ങനെയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാവുന്ന ചില സ്കൂളുകളിൽ മൊമെന്റ് ബാർ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നത് സിമ്പിൾ പെൻഡുലം പോലെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്കറിയില്ല നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ, ഓരോ സ്കൂളിലും പോയി എനിക്ക് നോക്കാൻ പറ്റില്ല ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ എത്തുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിൽ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ പറയേണ്ടത്, ദയവ് ഇത് കമന്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനായിട്ട് തന്നത്, ഫിസിക്സിൽ ഏതൊക്കെ പഠിക്കാൻ തന്നു, കെമിസ്ട്രിയിൽ ഏതൊക്കെ പഠിക്കാൻ തന്നു, അത് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് വേഗം വേഗം അപ്ലോഡ് ചെയ്യുക അതിന്റെ വീഡിയോസ്. ഞാൻ ഓൾറെഡി 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കറിയാം മിക്ക സ്കൂളിൽ വരാൻ സാധ്യതയുള്ള ഒരു 3-4 ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചെയ്തു നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടിക്കൽസ് കണ്ടു പഠിക്കാം. ഞാൻ എന്നാലാകുന്ന രീതിയിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അതിനകത്ത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് വേഗത്തിൽ പഠിച്ചെടുക്കാനും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നും പറഞ്ഞുതരാം. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. 40 marks കേട്ടോ, ഫുൾ മാർക്സ്, അതാണ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് വാങ്ങിച്ചെടുത്തേ പറ്റൂ നമുക്ക്. അപ്പൊ അത് കിട്ടും. ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും അബദ്ധം കാണിച്ച് അയ്യോ ടെൻഷൻ ഒക്കെ അടിച്ച് കുളമാക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവുകയും വേണ്ട, നമ്മളുണ്ട് കൂടെ. പിന്നെ ഇപ്പൊ കെമിസ്ട്രിയിലും ഏതൊക്കെയാണ് ആനിയോൺ കാറ്റോൺ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും മിക്കയിടത്തും, പക്ഷെ പലയിടത്തും ടൈട്രേഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്, ചിലയിടത്ത് സിമ്പിൾ ടൈട്രേഷൻ മാത്രം കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ടൈട്രേഷൻസ് ഉണ്ടോ, ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചതാ, സാറേ ഈ പിപ്പറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ കൊറോണ പകരില്ലേ? എനിക്കറിയില്ല, ഇനി ആ പേരിൽ ഒഴിവാക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇനി വേ, അപ്പൊ നോക്കാം നമുക്ക് അതൊന്ന്, നമ്മുടെ മറ്റേ ഈ ആൽക്കഹോൾ വെച്ചൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഇനി വേ കേട്ടോ. അപ്പൊ ശരി, അപ്പോ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ടങ്ങ് യൂസ് ചെയ്താൽ മതി, പ്രശ്നമൊന്നും വരില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾക്ക് സ്കൂളിൽ ഏതൊക്കെയാണ് തന്നത്, ഫിസിക്സ് ഏതൊക്കെയാണ്, കെമിസ്ട്രി ഏതൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും ഓർഗാനിക് ഒഴിവാക്കിയിട്ടുണ്ട്, ടൈട്രേഷനിൽ ഡബിൾ ടൈട്രേഷൻ കാണില്ല, സിമ്പിൾ ടൈട്രേഷൻ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരിക്കും. പിന്നെ ആനിയോൺ കാറ്റോൺ ടെസ്റ്റിൽ ഏതൊക്കെ എത്ര ആനിയോൺസ് പറഞ്ഞു തന്നിട്ടുണ്ട്, എത്ര കാറ്റോൺസ് പറഞ്ഞു തന്നിട്ടുണ്ട്, 5-5 വിധം 5-6 വിധം ഒക്കെ ഉണ്ട്. ബട്ട് അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് തന്നത്, സോൾട്ട് ആയിട്ട് പറയണ്ട, കാറ്റിയോൺ ആനിയോൺ എന്ന് പറയുന്നത് എനിക്ക് എളുപ്പം. പിന്നെ സോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സോൾട്ട് ആയിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിച്ചെടുക്കണം കെമിസ്ട്രി ഫിസിക്സ് പ്രാക്ടിക്കൽസ്. നിങ്ങൾക്ക് ഇനി വേറെ ഒരു രീതിയിലും ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഷുവർ ആയിട്ട് പഠിച്ചെടുത്ത് 40 marks ഫുൾ മാർക്സ്, ഓക്കെ, അത് നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ കൂടെ കാണണം, ഞാൻ നിങ്ങളോടൊപ്പം കാണും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതാണ് ഏറ്റവും വലിയൊരു അഭ്യർത്ഥന. കാരണം ചെറിയ സങ്കടം കൂടിയുണ്ട്, പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി, അത് വിഷമം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും കൂടെ നിന്നിട്ടും നമ്മളെ മനസ്സ് അവർ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. എനിവേ, അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്, നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ലല്ലോ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് ഉടനീളം നമുക്ക് എവിടെയൊക്കെ നമ്മുടെ നിങ്ങളെ എഡ്യൂക്കേഷൻ എപ്പോഴൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ കോളേജ് ലൈഫിലായാലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് കൂടെ കാണുക, നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.